പാതിരാത്രി ഒരു മോഹം ഇലവീഴ പുഞ്ചിറ കാണാൻ. അങ്ങനെ ഇടുക്കിയിലേക്ക് രാത്രി തന്നെ കൊല്ലത്ത് നിന്നും പുറപ്പെട്ടു. ഞങ്ങളുടെ സ്ഥലമായ പാരിപ്പള്ളിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററോളം വരുന്ന ഒരു സ്ഥലമാണിത്. രാത്രി 1 മണിക്ക് തിരിച്ച് ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 4-4.5 കൂടി അവിടെ എത്തിയെങ്കിലും കാറിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ എണീറ്റ് കാണുന്ന കാഴ്ചയാണ് ഈ അതിമനോഹരമായ സൂര്യോദയം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് ഓടിച്ച് നമുക്ക് കാർ ഇതുപോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്ക് നടന്നു കയറാവുന്നതാണ്. അവിടെ എത്തിയത് മുതൽ ഞങ്ങൾക്ക് നല്ല തഴക്കവും പഴക്കവും ചെന്നൊരു ഗൈഡിനെ കിട്ടി. ദേ ഈ മുൻപിൽ പോണതാണ് ആള്. ചെന്നപ്പോൾ മുതൽ വലിയ കാര്യമായിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. അവിടെ ഇവിടെയെല്ലാം നോക്കി നിന്ന് ഇനി ഇങ്ങോട്ട് വരാം, ഇനി അങ്ങോട്ട് പോകാം എന്നൊക്കെ കാണിച്ചു തരുന്ന രീതിയിൽ ഒരു ഗൈഡ് പോണത് പോലെ തന്നെ ഞങ്ങളുടെ കൂടെ നടക്കുമായിരുന്നു ഇയാൾ. ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ മനോഹരമായ റിസർവയറിൻ്റെ വ്യൂ കാണാൻ പറ്റും, അതുപോലെ ദൂരെ ക്ലൗഡ് ബെഡ് കാണാൻ പറ്റും. ഇതെല്ലാം രാവിലെ ഒരു 7-8 മണി സമയത്താണ് കാണാൻ പറ്റിയത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിലെ പോലീസ് കൺട്രോൾ റൂമായിട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു. രാത്രി ഉറക്കമൊഴിച്ച് വന്നുകൊണ്ടാവണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഏറ്റവും മുകളിലെത്തിയ ശേഷം ഈ കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ചുനേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് മുൻപേ തന്നെ അവിടെ കുറച്ചുപേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ കണ്ട പല കാര്യങ്ങളും നേരിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇവിടെ നിന്നാൽ ഒരു 3 ജില്ലയിലെയോളം കാഴ്ചകൾ കാണാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞങ്ങളെന്തായാലും അവിടെ ചെന്ന് ഈ കണ്ട കാഴ്ചകൾ നമ്മൾ വീഡിയോയിൽ പകർത്തുന്നതിനെക്കാട്ടിലും ഒരുപാട് ഭംഗി നിറഞ്ഞ കാഴ്ചകളായിരുന്നു. ക്ലൗഡ് ബെഡും റിസർവയറിൻ്റെ ഭാഗങ്ങളും ആ നദിയുടെ ഭാഗങ്ങളും ഒക്കെ വളരെയധികം നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. പാട്ടൊക്കെ കേട്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമുക്ക് അല്പനേരം ആ പാറയിൽ കിടന്ന് ആസ്വദിക്കാനായിട്ട് പറ്റി. ഞാനിവിടെ വന്നത് എൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് വഴി അറിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു കാലാവസ്ഥ മോശമാണെങ്കിൽ ഇവിടെ നിന്നാൽ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ പോലീസ് കൺട്രോൾ റൂമിൻ്റെ ആ സെറ്റിട്ട ഒരു ഭാഗമാണ്. അപ്പം ആ ഒരു ഷൂട്ടിംഗ് നടത്തിയ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കാനും ഒരു നല്ലൊരു ഫ്രെയിമിങ്ങിനും ഒക്കെ പറ്റിയൊരു ലൊക്കേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഈ തിരികെ പോണ വഴിയിലും ഇതേപോലെ തന്നെ നമുക്ക് ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പുതിയ പോലീസിൻ്റെ കൺട്രോൾ റൂം. ഇത് പുതിയതാണോ അതോ സിനിമയ്ക്ക് ശേഷം വന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഇറങ്ങി. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഈ വണ്ടി സൗകര്യമുണ്ടോ എന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളവിടെ എത്തുമ്പോൾ ആരും ഒന്നും ഉണർന്നിട്ടില്ല. ഞങ്ങളെന്തായാലും കാർ എത്തുന്ന സ്ഥലം വരെ വീണ്ടും തിരിച്ച് നടന്നു. അതിനുശേഷം കാറെടുത്ത് വീണ്ടും ഞങ്ങൾ തിരിച്ച് യാത്രയായി. കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ വരുമ്പോഴേക്കും ഈ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.